സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർക്കിൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ സർക്കിൾസ് എന്ന അധ്യായത്തിൽ ആദ്യ ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കലും സ്വാഗതം നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് ഇതുപോലെ ഒരു ചിത്രം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പറഞ്ഞത് ഇതിലെ ഓരോ ആംഗിൾസും അതായത് ഈ താഴെയുള്ള വര ഒരു വ്യാസമായിട്ട് അല്ലെങ്കിൽ ഒരു ഡയമീറ്റർ ആയിട്ട് നമ്മൾ സർക്കിളിൽ വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഈ ഓരോ ആംഗിൾസും വൃത്തത്തിനുള്ളിലാണോ വൃത്തത്തിലാണോ വൃത്തത്തിന്റെ പുറത്താണോ എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഒരു വ്യാസത്തിന്റെ രണ്ടറ്റത്ത് നിന്ന് നമ്മൾ ഒരു ആംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് വൃത്തത്തിലായിരിക്കും അപ്പൊ ഈ നടുവിൽ കാണുന്ന 90 ഡിഗ്രി ആംഗിൾ എന്തായിരിക്കും വൃത്തത്തിലായിരിക്കും 90നേക്കാൾ കൂടുതലാണ് 90നേക്കാൾ കൂടുതലാണെങ്കിൽ അത് വൃത്തത്തിന് ഉള്ളിലായിരിക്കും കുറവാണെങ്കിൽ അത് വൃത്തത്തിന് പുറത്തായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ 110 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിൾ വൃത്തത്തിനുള്ളിലായിരിക്കും 90 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിൾ വൃത്തത്തിലായിരിക്കും 70 ഡിഗ്രി എന്ന് പറയുന്ന ഈ ആംഗിൾ എവിടെയായിരിക്കും വൃത്തത്തിന് പുറത്തായിരിക്കും ഇവരാണല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ അത് എഴുതുക ഉത്തരമായിട്ട് എഴുതുക 110 ഡിഗ്രി വൃത്തത്തിനുള്ളിലായിരിക്കും 90 ഡിഗ്രി വൃത്തത്തിനകത്തായിരിക്കും 70 ഡിഗ്രി വൃത്തത്തിന് പുറത്തായിരിക്കും ഓക്കെ ആണല്ലോ ഈ അടുത്ത ചോദ്യം ഇതാണ് ഇതുപോലെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് ഒരു ചതുർഭുജം തന്നിട്ടുണ്ട് അതായത് കോർഡിനേറ്റർ അതിന്റെ 3 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട് 4ാമത്തെ ആംഗിൾ അറിയില്ല 3 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും 3 ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ആംഗിൾസ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഈ 3 ആംഗിൾ കൂടെ കൂട്ടിയിട്ട് 360 കുറച്ചാൽ മതി ഒരു ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററിന്റെ 4 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ അത് 360 ആയിരിക്കും സോ നമുക്ക് ഈ 3 ആംഗിളും 360 കുറച്ചാൽ നമുക്ക് 4ാമത്തെ ആംഗിൾ കിട്ടും നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിനെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം വികർണം അല്ലെങ്കിൽ ഡയഗണൽ വരയ്ക്കുകയാണ് എന്നിട്ട് ആ ഡയഗണലിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ ആക്കിയിട്ട് നമ്മൾ സർക്കിൾ വരച്ചാൽ അതിൽ വരാത്ത ഓപ്പോസിറ്റ് ആംഗിൾസ് വൃത്തത്തിനകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇത്തരത്തിലൊരു വ്യാസവും അതേപോലെ തന്നെ ഇത്തരത്തിലൊരു വ്യാസവും എടുത്തിട്ട് നമ്മൾ അതിന് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എവിടെയായിരിക്കും വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം ഈ കോണത്തെയാണ് നോക്കി നോക്കാം അതായത് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 360 മൈനസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 270 എന്ന് കിട്ടും സോ ആംഗിൾ എത്രയാണ് 90 ഡിഗ്രിയാണ് ഇവിടെ എത്രയാണ് 90 ഡിഗ്രിയാണ് ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ പറഞ്ഞൂടെ എങ്ങനെയാ വരിക നമ്മള് എ സി എന്ന് പറയുന്ന ഡയഗണൽ അല്ലെങ്കിൽ വികർണത്തെ നമ്മൾ വൃത്തമാക്കുകയാണെങ്കിൽ അത് വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് 90നേക്കാൾ കൂടുതലാണ് ഇതും 90നേക്കാൾ കൂടുതലാണ് അപ്പോ ആംഗിൾ ഡിയും ആംഗിൾ ബിയും അതായത് കോൺ ഡിയും കോൺ ബിയും എന്തായിരിക്കും വൃത്തത്തിനകത്തായിരിക്കും കോൺ ഡി കോൺ ബി രണ്ടും എന്തായിരിക്കും വൃത്തത്തിനകത്തായിരിക്കും ഇനി തിരിച്ച് നമ്മൾ ഡി ബിയെ വ്യാസമാക്കി നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ കോൺ എ എന്ന് പറയുന്നത് 90 ആണ് കോൺ എ എവിടെയായിരിക്കും അപ്പോ വൃത്തത്തിലായിരിക്കും കോൺ എ 90 ഡിഗ്രി ആയതുകൊണ്ട് എന്തായിരിക്കും വൃത്തത്തിലായിരിക്കും കോൺ സി ഓ കോൺ സി 90നേക്കാൾ കുറവാണ് അപ്പൊ എവിടെയായിരിക്കും വൃത്തത്തിന് പുറത്തായിരിക്കും കോൺ സി ഉണ്ടാവുക ഇതിലാണോ പറഞ്ഞത് അപ്പോ നമ്മൾ പറഞ്ഞതായിരുന്നു ഡിയും ബിയും വൃത്തത്തിന്റെ ഉള്ളിലായിരിക്കും എ വൃത്തത്തിനകത്തായിരിക്കും സോറി വൃത്തത്തിലായിരിക്കും സി മാത്രം വൃത്തത്തിന് പുറത്തായിരിക്കും ഇതിലാണോ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആൻസർ ചെയ്ത അതായത് എ സി വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ കോൺ ഡിയും കോൺ ബിയും വൃത്തത്തിനുള്ളിലായിരിക്കും അതേപോലെ തന്നെ ഡി ബി വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ കോൺ എ വൃത്തത്തിലും കോൺ സി വൃത്തത്തിന് പുറത്തുമായിരിക്കും ഇതിലാണല്ലോ അപ്പൊ ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ഈ ഒരു അളവിൽ നിങ്ങൾ ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ ഓരോ സൈഡും വ്യാസമായിട്ടുള്ള വൃത്തങ്ങൾ വരയ്ക്കാൻ
वृत्त वरको मूा मूल रु मूलू वृत्त कड़पुर वर्ष ना व्यास वृत्त वर के आ रु मूलूटे वृत्त कड़पू मूा मूल वृत्ो वृत्ताो वृत्ताो वरुद कह अब नि चिंत्रम वरच नोक वरच नोक कृत्य कौन अब ट्रयांगि वर के अंदर विचार अब नि ट्रयांगि वर अब पदमू सेंटीमीटर नीर वर वर पदमूं कॉम्पस अंजुम पन्टे मे चाप मार्क इवें अंजीमीटर चाप मार्क इतने पन्द्रे चाप मार्क नीले ट्रयांगि वर ट्रयांगि वरचे ओर वर्षों ओर वर्ष सेंटर नोकी सेंटर कंपनी स्केल कंपिड़ा अलग बैसेक्टर वर के बैसेक्टर वर के अंबास पड़ी मोड़े ता चाप वर बैसेक्टर वर के पड़ी अब आ रही बैसेक्टर वर सेंटर कंपिड़े सर्कि वर अब सर्कि वरको पदमू सर्कि वरको रो अच्छे कड़पू इतना वरुद नोक अदा इवे सर्कि वरको ई आंगिवे वरुद नोक ചിത്രത്തിൽ സർക്കിൾ സർക്കിൾ പ്രത്യേകത വലിയ സർക്കിളിന്റെ വ്യാസത്തെ അല്ലെങ്കിൽ ഡയമീറ്ററിനെ പകുതി ആക്കിട്ടാണ് ചെറിയ സർക്കിളിന്റെ വ്യാസം വരച്ചത് നമ്മോട് ചോദിക്കുന്നത് ആ രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ ആ രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വലിയ സർക്കിളിലേക്ക് ഏതൊരു ഞാൻ വരച്ചാലും ഒരു കോഡ് വരച്ചാലും അതെന്തായിരിക്കും ചെറിയ വൃത്തം ആ കോഡിനെ തുല്യമായിട്ട് കട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എ സി എന്ന് പറയുന്ന വ്യാസം അതിന് പകുതിയിൽ മുറിച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു വൃത്തം വരച്ചിട്ടുണ്ട് എ ബി എന്ന് പറയുന്ന വ്യാസത്തില് പിന്നെ അതേപോലെ തന്നെ എ ഡി എന്ന് പറയുന്ന വലിയ വൃത്തത്തിന്റെ ഞാണ് പിന്നെ അതിന്റെ നമ്മൾ ഇ എന്ന് പറയുന്ന പോയിന്റ് ബിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഡിനെയും സിനെയും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് ട്രയാംഗിൾസ് കിട്ടും എ ഇ ബി അല്ലെങ്കിൽ എ ബി ഇ എന്ന് പറയുന്ന ട്രയാംഗിളും എ സി ഡി എന്ന് പറയുന്ന ട്രയാംഗിളും ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഇത് രണ്ടിന്റെയും വ്യാസമാണ് അല്ലെ അതായത് എ ബി എന്ന് പറയുന്നത് രണ്ടിന്റെയും വ്യാസ എ ബി എന്ന് പറയുന്നത് ചെറിയ ട്രയാംഗിളിന്റെ വ്യാസമാണ് എ സി എന്ന് പറയുന്നത് വലിയ ട്രയാംഗിളിന്റെ വ്യാസമാണ് അപ്പൊ വ്യാസം നമ്മൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണായിട്ടുള്ള കോട്ട് ഇയും കോട്ട് ഇയും കോൺ ഡിയും എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും കോൺ ഇയും കോൺ ഡിയും എത്രയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം എന്താണ് രണ്ട് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഡിയിൽ നിന്ന് സിയിലേക്ക് വരക്കുന്നതോ ഇയിൽ നിന്ന് ബിയിലേക്ക് വരക്കുന്ന വരയും എന്തായിരിക്കും പാരലൽ ആയിരിക്കും അതല്ലെങ്കിൽ സമാന്തരമായിരിക്കും ഡിയിൽ നിന്ന് സിയിലേക്ക് വരക്കുന്ന വരയും ഇയിൽ നിന്ന് ബിയിലേക്ക് വരക്കുന്ന വരയും എന്തായിരിക്കും സമാന്തരമായിരിക്കും അതായത് ഡി സി പാരലൽ ടു ഇ സി എന്ന് പറയാം ഡി സി പാരലൽ ടു ഇ ബി സോറി ഇ സി അല്ല ഇ ബി എന്ന് പറയാൻ പറ്റും അപ്പൊ ഇത് രണ്ടും സമാന്തരമായ വരകളാണ് ഒമ്പതാം ക്ലാസ് നമ്മൾ പഠിച്ചൊരു തിയറി പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു ത്രികോണത്തിൽ അതായത് എ സി ഡി എന്നുള്ള ത്രികോണം നിങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരു ത്രികോണത്തില് ഒരു വശത്തിന് സമാന്തരമായി വരക്കുന്ന വര ഒരു വശത്തിന് സമാന്തരമായി വരക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെയും ഒരേ അനുപാതത്തിൽ ഒരേ അംശബന്ധത്തിലായിരിക്കും ബാക്കിയാണ് നമ്മൾ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് സ്വാഭാവികമായി ഇവിടെ ഡി സി എന്ന് പറയുന്ന വരക്ക് സമാന്തരമായിട്ടാണ് നമ്മൾ എന്ത് വരച്ചിട്ടുള്ളത് ഇ ബി എന്ന് പറയുന്ന വരയുള്ളത് സോ അത് എ സി എന്ന് പറയുന്ന വശത്തെയും എ ഡി എന്ന് പറയുന്ന വശത്തെയും ഒരേ അനുപാതത്തിലാണ് ഭാഗിക്കുക ഇനി എ സിയുടെ പ്രത്യേകത എന്താണ് എ സിയുടെ പകുതിയാണ് എ ബി അതായത് എ സിയുടെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു ആണെന്ത് ബി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എ ഡിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും എന്ത് ഇ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും എ ബിയുടെ മധ്യബിന്ദുവാണ് ബി എങ്കിൽ എ ഡിയുടെ മധ്യബിന്ദു ആണെന്ത് ഇ എന്ന് പറയുന്നത് എ സിയുടെ മധ്യബിന്ദു ബി എ ഡിയുടെ മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് ഇ സോ ഈ വര എന്ത് ചെയ്യും എ ബി എന്ന് അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന പോയിന്റിൽ എന്താ ചെയ്യുന്നത് വൃത്തം എന്ത് ചെയ്യുന്നു എ ഡി എന്ന് പറയുന്ന വരയെ എ ഡി എന്ന് പറയുന്ന ഞാനിനെ തുല്യമായിട്ട് ബാധിക്കുന്നു സോ നമുക്ക് അടുത്ത് പറയാൻ പറ്റും എ ബി ഇസ് ഈക്വൽ ടു ബി സി ദഫോർ എ ഇസ് ഈക്വൽ ടു ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ കാരണം എന്താണ് നമുക്കറിയാം നിങ്ങളെ കാരണം കൂടെ എഴുതുക
त्रिकोण डी सी सामाना वर तुल्य अंश बंधिक सो ए बी सम बी सी सो ए सम क्लियर आमको चलिए वृत्त ई या तुल्य भागिक ओके अड़ क्वस्टन चित्री का सर्कलोड़ अब अलव नोकी नामोड़ा आ सर्कि व्यास कम अब सिस्क्वय नोकि मनसुद मूल आर्कि पिक्चर ट्रयांगल ना ट्रयांगल नमुक रु वश मूं सेंटीमीटर अदीमीटर कमक व्यासम कंपिड़ा पटो अब तुण्णु डिग्री आयोजन आ टी रुपए व्यासम अलग डयमीटर अब कंपिड़ा पटो अब ईर रीती सर्कि स्क्वायर root of 3 square plus r square adayada 3 inde square namukare 3 inde square 50 r inde square 36 so root 45 root 45 varum so namukku idinde area adhe pole thana perimeter inde equation nammal kaiya class il padichu appo root 45 inde krithyamaya value kandupidikkanengil neengal calculator ok upayogikkanam appo neengalku equation 6.71 nu kittum neengal adhekkonu pole namukku thekkaram root 45 vechittana namukku idinde perimeter um adhe pole thana chuttalavu allengil parappalavu perimeter and area kandupidikkam and equation nammal kaiya class il discuss cheyidathana so area sorry perimeter is equal to endana 2 pi r allengil pi d alle 2 pi r allengil क्वेश्चन परस्पर इंटरसेक्ट डायमीटर व्यास कूटिमुट चो व्यास मत वश अर्कि इंटरसेक्ट मूं प्रूव लाइन जॉइन नमक ट्रयांगल्स क्लियर आयांगल्स इंटरसेक्ट व्यास
ബൈ ബൈ.